കേൾക്കാൻ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സവിശേഷം അധ്യായം ഒന്ന് നാൽപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ പിറ്റേ ദിവസം അവൻ ഗലീലിയിലേക്ക് പോകാനൊരുങ്ങി പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബദ്സെദായിൽ നിന്നുള്ളവനായിരുന്നു പീലിപ്പോസ് നഥാനയിലെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നഥാനയൽ ചോദിച്ചു നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ പീലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനയൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനയേൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യരുപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ദിവ്യകാരുണ ഈശോയെ അങ്ങയുടെ വാസസ്ഥലം വന്ന് കാണുവാനും അങ്ങയുടെ ഭവനത്തിലായിരിക്കുവാനും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ട അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ വഴികളിൽ കൂടെയുണ്ടാകണമേ ആമേ ഇന്ന് ഹൃദയസ്ഥമാക്കേണ്ട വചനം വിശുദ്ധയോഹന്നാൻ ഒന്ന് അമ്പത്തിയൊന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും